സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. ആറ്റുകാൽ പൊങ്കാല ലോകപ്രസിദ്ധമാണ്. ലോകത്ത് എവിടെയുള്ള ഭക്തർക്കും ഇത്തവണ സ്വന്തം വീടുകളിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാം. സ്വന്തം വീടുകളിലാണ് പൊങ്കാല ഇടുന്നത് എങ്കിലും വ്രതവിധികൾ തെറ്റിക്കരുത്. ഫെബ്രുവരി 27 കാലത്ത് 10:50 പൊങ്കാല അടുപ്പിൽ അഗ്നിപകരണം. ഉച്ചതിരിഞ്ഞ് 3:40 നിവേദ്യം. പൊങ്കാലയ്ക്ക് ഗണപതി ഒരുക്കി വയ്ക്കുമ്പോൾ കിണ്ടിയിലെടുക്കുന്ന ജലം തീർത്ഥമാക്കി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനാവിധി എങ്ങനെയെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ഭഗവതിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ അന്ന് തുടങ്ങുന്ന ഉത്സവത്തിൻ്റെ 9-ാം നാൾ പൂരവും പൗർണമിയും ഒന്നിച്ചു വരുന്ന ദിവസമാണ് പൊങ്കാല. തോറ്റംപാട്ടുകാർ പാണ്ഡ്യരാജാവിൻ്റെ നിഗ്രഹം പാടിത്തീരുമ്പോൾ പൊങ്കാല അടുപ്പിൽ തീ പകരും. ചിട്ടകൾ പാലിച്ച് പൊങ്കാല ഇടുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഭക്തിയും വ്രതശുദ്ധിയുമാണ് പൊങ്കാല സമർപ്പണത്തിലെ പുണ്യം. സ്വന്തം കഴിവിനൊത്ത വിധം വ്രതമെടുക്കാം. കാപ്പ് കെട്ടുന്നതു മുതലുള്ള 9 ദിവസം മത്സ്യ മാംസാദികളും ശാരീരിക ബന്ധവും ഉപേക്ഷിച്ച് ദേവീ മന്ത്രജപത്തോടെ എന്നും ക്ഷേത്ര ദർശനം നടത്തി വ്രതമെടുക്കുന്നതാണ് ശ്രേഷ്ഠം. അതിൽ കഴിയാത്തവർ ഈ രീതിയിൽ 7 ദിവസം അല്ലെങ്കിൽ 5-3 ദിവസം ഈ രീതിയിൽ വ്രതമെടുക്കാം. അതിനും പറ്റിയില്ലെങ്കിൽ തലേന്നെങ്കിലും വ്രതമെടുക്കണം. മാസമുറ കഴിഞ്ഞ് 7-ാം ദിവസം പൊങ്കാലയിടാം. ആറ്റുകാലമ്മയ്ക്ക് ജാതിയും മതവുമില്ല, ഭക്തിയാണ് പ്രധാനം. ആർക്കും ഇവിടെ പൊങ്കാലയിടാം. പൊങ്കാലയ്ക്ക് മൺകലം തന്നെ ഉപയോഗിക്കണം. പുത്തൻ മൺകലം തന്നെയാണ് വേണ്ടത്. മണ്ണ് ശരീരത്തെയും കലം താഴികക്കുടത്തെയും സൂചിപ്പിക്കുന്നു. ശരീരമാകുന്ന കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത്. അതിനാലാണ് മൺകലം തന്നെ വേണമെന്ന് പറയുന്നത്. ഞാനെന്ന ഭാവം നിശേഷം കളഞ്ഞ് ആത്മസമർപ്പണം നടത്തുന്നതിൻ്റെ പ്രതീകമായാണ് കലത്തിനടിയിൽ തീ കൂട്ടുന്നത്. പൊങ്കാലയിടം മുൻപ് ആറ്റുകാലമ്മയെ കണ്ടു വന്നിച്ചാൽ അതിൻ്റെ ഐശ്വര്യം ലഭിക്കും. അതിന് കഴിയാത്തവർ മനസ്സിൽ അമ്മയുടെ രൂപം ഉറപ്പിച്ച് എല്ലാ ദിവസവും തൃപ്തി തോന്നും വരെ പ്രാർത്ഥിക്കുക. സൗകര്യപ്രദമായ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വീട്ടിലെല്ലാം തയ്യാറാക്കിയ ശേഷം അടുപ്പ് കത്തിക്കും മുമ്പ് ഒരു ക്ഷേത്രത്തിലും പോകരുത്. പൂർണ്ണമായും ആറ്റുകാൽ ദേവിയിൽ മനസ്സ് സമർപ്പിക്കണം. നിവേദ്യം കഴിയും വരെ ആറ്റുകാൽ ദേവി പ്രാർത്ഥനയായി കഴിയണം. പൊങ്കാലയ്ക്ക് അടുപ്പ് കത്തിക്കുമ്പോൾ ജപിക്കേണ്ട നാമജപം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പൊങ്കാല പാകമായാൽ തിളയ്ക്കുന്നതുവരെ ഇഷ്ടമുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. ദേവീ മഹാത്മ്യം, ലളിതാ സഹസ്രനാമം എന്നിവ ജപിക്കുന്നത് ഏറ്റവും ഉത്തമം. പൊങ്കാല അരിയിടുമ്പോൾ ഭക്തിയാദരവപൂർവം ദേവിയെ മനസ്സിൽ സ്മരിച്ച് ദേവീ മന്ത്രം ജപിക്കണം. പൊങ്കാല തിളച്ചു തൂകണം. അത് കിഴക്കോട്ടായാൽ ഏറെ നന്ന്. ഇപ്രകാരമുള്ള തിളച്ചുമറിയലിൽ വരാനിരിക്കുന്ന അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു എന്നാണ് സങ്കല്പം. കിഴക്കോട്ട് തൂകിയാൽ ഇഷ്ടകാര്യം ഉടൻ നടക്കും. വടക്കോട്ടായാൽ കാര്യം നടക്കാൻ ഒരല്പം താമസമെടുക്കും. പടിഞ്ഞാറായാൽ കുഴപ്പമില്ല. എന്നാൽ തെക്കോട്ട് തൂകിയാൽ ദുരിതം മാറിയിട്ടില്ല. പ്രാർത്ഥനയും പൂജയും നന്നായി വേണം. പൊങ്കാല തിളച്ചതിന് ശേഷം ആഹാരം കഴിക്കുന്നതാണ് ഉത്തമം. ഇക്കാര്യം പൊങ്കാല ഇടുന്ന ആളിൻ്റെ മനസ്സും അതുപോലെ ആരോഗ്യവും അനുവദിക്കുന്നത് പോലെ ആചരിക്കാവുന്നതാണ്. പൊങ്കാലയിടുമ്പോൾ കത്തിച്ചു വയ്ക്കുന്ന നിലവിളക്ക് നിവേദ്യം കഴിഞ്ഞ ശേഷം പുഷ്പം കൊണ്ട് അണയ്ക്കാം. വെള്ള, പാൽപായസം, ശർക്കര പായസം, മണ്ടപ്പുറ്റ്, തെരളി എന്നിവയാണ് പൊങ്കാലയുടെ കൂടെ സമർപ്പിക്കുന്ന നിവേദ്യങ്ങളിൽ പ്രധാനം. ഭക്തരുടെ ഇഷ്ടമാണ് മുഖ്യം. ഭക്തർക്ക് ഇഷ്ടമുള്ള ഏതു വഴിപാടും ഇതിൻ്റെ കൂടെ സമർപ്പിക്കാം. ശിരോരോഗ സംബന്ധിയായ ഒരു ഒറ്റമൂലിയാണ് മണ്ടപ്പുറ്റ്. വീട്ടുമുറ്റത്ത് ദേവിയെ സങ്കല്പിച്ച് ശുദ്ധമാക്കിയ സ്ഥലത്ത് അടുപ്പിൽ പൊങ്കാലയിടുന്നതും ദേവിക്ക് സമർപ്പിക്കുന്നതും ഗൃഹ ഐശ്വര്യത്തിനും സന്താന സൗഖ്യത്തിനും നല്ലതാണ്.
ധനധാന്യ സമൃദ്ധിയും സന്താന സൗഖ്യവും സൽസന്താനലാഭവുമാണ് പൊങ്കാലയുടെ ഫലം. ഒരിക്കൽ ഉപയോഗിച്ച പാത്രം വീണ്ടും പൊങ്കാലയ്ക്ക് ഉപയോഗിക്കരുത്. അതുകൊണ്ടുകൂടിയാണ് പുത്തൻ മൺകലം തന്നെ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. ആറ്റുകാലമ്മയെ സങ്കല്പിച്ച പൊങ്കാലയിട്ട കലം പാചകത്തിന് ഉപയോഗിക്കരുത്. ആ കലത്തിൽ മണ്ണിട്ട് തുളസിയോ പിച്ചിയോ നടണം. അല്ലെങ്കിൽ പൊങ്കാലയ്ക്ക് ശേഷം കലം കഴുകി വൃത്തിയാക്കി അതിൽ അരിയിട്ട് വയ്ക്കാം. ദിവസവും ചോറിനുള്ള അരിക്കൊപ്പം ഇതിൽ നിന്ന് ഒരു പിടി അരി കൂടി അതിലിടണം. അന്നത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ല. പൊങ്കാലച്ചോറ് ബാക്കി വരാതെ നോക്കണം. വന്നാൽ പ്രസാദമായി മറ്റുള്ളവർക്ക് നൽകാം. എന്നാൽ അഴുക്കുചാലിലോ കുഴിയിലോ ഇടുകയോ വെട്ടിമൂടുകയോ ചെയ്യരുത്. ഒഴുക്കുവെള്ളത്തിലിട്ടാൽ നല്ലത്. ഏവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹമുണ്ടാകട്ടെ.